മോളെ, എന്തു പറ്റി മോളെ? എന്നേക്ക് മോളെ, മോളെ എന്നേക്ക്? ശേഖര ഒന്നിങ്ങി വന്നേ, കണ്ണു തുറക്ക മോളെ, മോളെ എന്നേക്ക്? ശേഖര മോളെ, എന്താ പറ്റി മോളെ? മോളെ മോളെ നീക്കി മോളെ, എടി പോയിട്ട് കുറച്ച് വെള്ളം വാ മോളെ. എന്താ പറ്റിയ മോളെ? മോളെ 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 കണ്ണു തുറക്ക മോളെ, മോളെ 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 എന്താ പറ്റിയ മോളെ? വെള്ളം തളിക്കേ. മോളെ അബേട്ടൻ കല്യാണം കഴിക്കാൻ പോവോ? ബാലേ മോളെ, മോളെ എന്നേക്ക്? മോളെ 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 നീക്കി നീക്കി മോളെ, മോളെ വാ, മോളെ വാ, ഇങ്ങോട്ട് തൊട്ട് പോരുന്ന എന്റെ കുഞ്ഞിനെ. നീ വരിക വേണ്ട, വതിൽ തുറക്കട. കേൾക്കോ, നീ കയറണ്ട, പോയി സ്നേഹിക്കടി നിന്റെ ചേച്ചി മോളി. അവളാ ഇപ്പഴും എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തിരിക്കുന്നത്. ആ ബാല കേറി പോളി വണ്ടി. അച്ഛ ഞാനിവിടെ വരുന്നു. അച്ഛ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എങ്കിലും കൊണ്ടുവരുമ്പോൾ ബി പി വളരെ കൂടുതലായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ, കാശ് എത്ര വേണേലും തരാം. ഞങ്ങളുടെ കുഞ്ഞിന് ആപത്തൊന്നും പറ്റായിരുന്നാ മതി. പണം കൊണ്ട് രോഗത്തെ പിടിച്ചിരുത്താനാവില്ല. ഒരു ദിവസം റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് പോവാം. ശരി. നമുക്ക് ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോയാലോ ശേഖര? ഈ നാട് നമുക്ക് വാഴത്തില്ല. ഇപ്പൊ പോയില്ലെങ്കിൽ പിന്നെ പൊടിമോളുടെ ജഡമായിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ആ മുടിയാനായിട്ട് ജനിച്ച സന്തതി കമ്മീഷൻ കെട്ടുവോ കെട്ടാതിരിക്കുവോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ജീവനല്ലയോ ശേഖര വലുത്. അതെ അമ്മേ, അതിനി ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നാലും ഇവിടെ അവള് തന്നെ നമ്മുടെ കുഞ്ഞിന്റെ എതിരാളിയായിട്ട് വന്നല്ലോ ശേഖര. കമ്മീഷൻ അവളെ തന്നെ ആണല്ലോ അയാളുടെ പങ്കാളിയാക്കാൻ പോകുന്നത്. എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ പോകുന്ന ജാതകമാണ് അവളുടെ നല്ല ജ്യോതിഷ പ്രവചനം. അതുകൊണ്ടാ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ഇവിടെ തന്നെ എത്തിയത്. തുടക്കം മുതലേ അവളെ കാരണം പൊടിമോളും നമ്മളൊക്കെ മനഃപ്രയാസത്തിലായത്. അമ്മ പറഞ്ഞ പോലെ ഇനി ഈ നാട്ടിൽ നിന്നാലത് കൂടിക്കൂടി വരും. ഇവിടുന്ന് പോകാമേ എത്രയും പെട്ടെന്ന്. മോള് വരുവോടാ, ആ കമ്മീഷൻ മനസ്സിൽ കയറി കൂടിപ്പോയി. ഇനി വാശിയായിരിക്കും, പ്രത്യേകിച്ച് മാലയുടെ മുന്നിൽ തോൽക്കരുതെന്ന് വാശി. ശേഖര അത് ഭയക്കണം.
എന്താ കന്യ? ശ്രീയേട്ടാ, ഗായത്രി മോൾ എല്ലാം അറിഞ്ഞു തോന്നുന്നു. അബിയും ബാലയും തമ്മിലുള്ള വിവാഹം അതറിഞ്ഞു തോന്നുന്നു. എങ്ങനെ എങ്ങനെയെന്നറിയില്ല ശ്രീയേട്ടാ, പുറത്തുനിന്ന് വന്ന മോള് തളർന്നു വീണു. ഓടിച്ചെന്ന് പിടിച്ചപ്പോ അബിയേട്ടൻ ബാലയെ കല്യാണം എന്നൊക്കെ പറയാൻ പറ്റിയുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരിക്ക. ഞാൻ കൂടെ ചെല്ലാൻ സമ്മതിച്ചില്ല. എത്രയും പെട്ടെന്ന് അബിയെ വിവരം അറിയിക്കണം. എന്നാലും ആരാ വിവരം ഗായത്രി മോളോട്? ഒന്നും അറിയില്ല ശ്രീയേട്ട, ഒന്നും അറിയില്ല. ഞാൻ എത്രയും പെട്ടെന്ന് വിവരം അബിയോട് പറയാം. ശരി. ബാലമോളും അബിയായിട്ടുള്ള കല്യാണം മുടങ്ങൂ. നല്ല പനിയുണ്ട് മോക്ക്, പൊള്ളുന്ന ചൂട്. അയ്യോ മോള്, മോൾ എന്തിനങ്ങനെ വിഷമിക്കുന്നേ? പോയതെല്ലാം പോട്ടെ, അവരൊക്കെ അങ്ങ് മറന്നുകളാ. ഞാൻ പോയി നേഴ്സിനോട് പറയാം. ഈ പോക്ക് പോയാൽ നാളെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. മോളെ, മോക്ക് ഒന്നുമില്ല, ഒന്നുമില്ലടാ. ആ കുട്ടി ഹോസ്പിറ്റലിലാണ്. ശ്രീയേട്ടാ, കന്യാണ് വിവരം അറിയിച്ചത്. ആരാ ഗായത്രി മോളുടെ സത്യം വെളിപ്പെടുത്തിയതെന്നറിയില്ല. വീട്ടിലെത്തിയ മോള് തളർന്നു വീണു. മുത്തശ്ശൻ ശേഖരേട്ടനും ചേർന്ന് ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കന്യയെ കൂടെ ചെല്ലാൻ അനുവദിച്ചില്ല. എനിക്കറിയാം അവളുടെ സംസാരം, അവളുടെ ചില വെല്ലുവിളികൾ, അതൊക്കെ കേട്ടപ്പോഴേ എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇവിടെ അഭി ഏത് പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോയാലും പ്രശ്നമാ. അതിലേറെ വിഷയമാ അഭി ബാലമോളെ വിവാഹം കഴിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞു കൊടുത്ത കഥയിലെ വില്ലെത്തിയ ബാലമോള് ഗായത്രിക്ക്. ഇവിടെ ജീവിത പങ്കാളിയെ വരണമെന്ന് അവൾ ആഗ്രഹിക്കുന്നയാളെ സ്വന്തമാക്കുന്നത് ബാലമോളാണെന്ന് കൂടി അറിയുമ്പോ അത് ഗായത്രിക്ക് താങ്ങാൻ കഴിയില്ല. ഇപ്പൊ തളർച്ച, നാളെ പ്രതികാരം, അതുറപ്പാ. അതിനിടയില് കന്നയെ പോലെ സമനില തെറ്റി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്നും പറയാൻ പറ്റില്ല. അഭി ഒന്ന് പോയി കാണണമെന്നുണ്ട് എനിക്ക്. എന്നാ കന്നയെ പോലും ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ അനുവദിക്കാത്തവര് എന്നെ കാണുമ്പോ എങ്ങനെ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അഭി ഒന്ന് പോണം. പോകാം ഉടനെ. നാഥൻ സാറും ബാലമോളും അടക്കമുള്ളവര് ഈ വാർത്ത അറിയുമ്പോ സന്തോഷിക്കും. ഗായത്രി മോക്ക് അഹങ്കാരമാണെന്ന് പറയും. എന്നാ അവരുടെ ജീവന്റെ ഭാഗമായ അവര് കാത്തിരിക്കുന്ന വാവയാണ് ഗായത്രി എന്നറിയാതെയാ ഈ പ്രതികരണങ്ങള്. എന്നാ എല്ലാം അറിയാവുന്ന എനിക്കും അഭിക്കും അത് പറയാൻ കഴിയില്ലല്ലോ. ഗായത്രി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ശ്രീയേട്ടൻ ഏതു നേരവും ബാലയ്ക്കൊപ്പം വേണം. ഗായത്രി എന്താണെന്ന് നമ്മൾ അറിഞ്ഞതാണ്. അവൾ പലതും നമ്മളെ അറിയിച്ചു തന്നതാണ്. ഞാൻ ബാലയെ വിവാഹം കഴിക്കുന്നത് മരണമാണെന്ന് കരുതുന്നവൾ എന്റെ ബാലയ്ക്ക് മരണം വിധിക്കും. ഞങ്ങളെ വേർപെടുത്താൻ എന്തും ചെയ്യും. അറിയാം, പലപ്പോഴും തോന്നാറുണ്ട് നാഥൻ സാറിനോടെങ്കിൽ സത്യം പറയണമെന്ന്. അവിടെ നിങ്ങൾ ഒന്നിക്കണമെന്ന് തോന്നല എന്നെ തടസ്സപ്പെടുത്തുന്നത്. എന്നുവെച്ചാ ബാലമോളെ നാഥൻ സാറിന് ജീവനാ. എന്ന ജയന്റെ മകൾ കാണാതായ ആ മകൾ ബാലമോൾക്ക് മുകളിലായിരിക്കും നാഥൻ സാറിന്. ചിലപ്പോ ആ മോളുടെ സന്തോഷത്തിനായി അഭിയോട് ആവശ്യപ്പെട്ടെന്നിരിക്കും ഗായത്രി മോളെ വിവാഹം കഴിക്കാൻ.
ഏയ്, അത്രയും പക്വതയില്ലാതെ ഇദ്ദേഹം. സ്നേഹവും അമിത വാത്സല്യവും കൊച്ചുമക്കളോട് ഉണ്ടാവുമ്പോ പക്വതയില്ലാതാവും പലർക്കും. അവര് ബാലിശമായി ചിന്തിക്കും. ഇത്രയും നാൾ നാഥൻ സാറിന്റെ നിഴലായി നടന്നതുകൊണ്ട് ആ മനസ്സെനിക്കറിയാം. അദ്ദേഹം അമ്പലങ്ങളായി അമ്പലങ്ങളിലൊക്കെ അലയുന്നത് സ്വന്തം പേരക്കുട്ടി ഒരു നോക്കെങ്കിലും കാണാൻ വേണ്ടിയാ. കണ്ടുകിട്ടിക്കഴിഞ്ഞാ പിന്നെ പിടിച്ചു നിർത്താൻ, കൂടെ നിർത്താൻ, ആ മോളുടെ സ്നേഹം കിട്ടാൻ പിന്നെ എന്തും ചെയ്യും, എന്തും. അവിടെ അബിയോട് പോലും ഒരു വിലപേശലിന് അദ്ദേഹം ചിലപ്പോൾ തയ്യാറായെന്ന് വരും. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോ അബിയൊന്ന് പോയിട്ട് വാ. കഴിയുമെങ്കിൽ ആ കുട്ടിയൊന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കേ. പോയി കാണാം. എന്നാ ഞാൻ പറയുന്നതൊന്നും അവൾക്ക് സമാധാനമാവില്ല. എന്റെ കൈ കൊണ്ടൊരു താലി, അത് മാത്രമാണ് അവളുടെ സമാധാനം. അകത്ത് കിടപ്പുണ്ട്, പനിച്ചു വരച്ച്. പരുന്നിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ചൂടും വിറയലുമായിരുന്നു കുറച്ചു മുമ്പ് ഒന്ന് ശമിച്ചത്. എന്തിനാ അവളെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് ആട്ടിപ്പായിച്ചിട്ട് പിന്നെ സ്നേഹിച്ചത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ എന്റെ കുഞ്ഞിലെ അനാവശ്യ ആഗ്രഹം വളർന്നത്. അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ എന്റെ കുഞ്ഞിലെ അനാവശ്യ ആഗ്രഹം വളർന്നത്. അവള് പലത് ആശിച്ചു പോയത് അതുകൊണ്ടല്ലേ. എന്നെ കുറ്റപ്പെടുത്താതെ അവളിൽ ഈ വാശി വളർത്തിയ നിങ്ങളും നിങ്ങളുടെ അമ്മയും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയരാവും. എന്നിട്ട് സ്വന്തം തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കും. ഞാൻ ഗായത്രിയെ സ്നേഹിച്ചു. അവൾക്ക് എന്റെ വീട്ടിൽ കുറച്ച് സ്വാതന്ത്ര്യം നൽകി. അവള് തന്ന സമ്മാനങ്ങൾ സ്വീകരിച്ചു. അതിന്റെയൊക്കെ കാരണം വേറെയാ. അതിനെയൊക്കെ തെറ്റായ അർത്ഥത്തിൽ അവൾ കണ്ടപ്പോ കൊച്ചുമകളുടെ പ്രതീക്ഷകൾക്ക് കുറച്ചുകൂടി വെളിച്ചമായി കാണണം നിങ്ങളുടെ സംസാരം പ്രവൃത്തിയൊക്കെ. അതിന്റെ തിരിച്ചടിയാ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടതൊക്കെ എല്ലാവർക്കും പിടിച്ചടക്കാൻ പറ്റില്ല. ഏതായാലും സാർ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ പോവാണല്ലോ ആ ബാലയ്ക്ക്. ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ ചേരേണ്ടവർ കമ്മീഷണർക്ക് കളക്ടറെ കൂട്ട്. അങ്ങനെ തന്നെ വേണ്ടത്. പിന്നെന്തിനാ ഇവിടേക്ക് വന്നത്? എന്റെ കുഞ്ഞ് സാറിന്റെ മുഖം മറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ തടയിടാനോ? അവളോട് ഇപ്പോഴും ഒരു സ്നേഹമുണ്ട്. അത് ഒരനിയത്തിയോട് ഒരു ഏട്ടനുള്ള സ്നേഹമാ. അങ്ങനെ ഉള്ളപ്പോ ആർക്കായാലും ഒന്ന് വരാൻ തോന്നും. അവളോട് മനസ്സ് തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ തോന്നും. ആ, ഇന്ന് വന്നിരിക്കട്ടെ. ഇനി സാർ ഇവിടേക്ക് വരരുത്. ആകെ കൂടി ഒന്നേ ഉള്ളൂ, അതിനെ ഞങ്ങളൊക്കെ കൂടി അടക്കി പിടിച്ചാ വളർത്തിയത് എന്ന് പറയാതെ അഹങ്കാരിയായിട്ട് വളർത്തിയെന്ന് പറ. നെഞ്ചിൽ കൈവച്ചോണ്ട് അങ്ങനെ പറ. അതെ സാറേ, അച്ഛനില്ലാത്ത കുട്ടികളെ അങ്ങനെ വളർത്തു. തെറ്റ് കണ്ടാലും അവരെ തല്ലാൻ തോന്നില്ല. അവരുടെ വാശി നടത്തി കൊടുക്കാനേ ശ്രമിക്കൂ. പ്രത്യേകിച്ച് എന്നെ പോലെ വിവരവും വിദ്യാഭ്യാസം കുറഞ്ഞ സാധാരണ മനുഷ്യര് അവരങ്ങനെ തന്നെ ആയിരിക്കും സാറേ. ആ പോരായ്മ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കാതെ ഈ അപേക്ഷ സ്വീകരിച്ച അത്രയും നല്ലത്. കഴിവതും എന്റെ മോളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കണം. അവളെ കണ്ടാലും കാണാത്ത പോലെ നടക്കണം. ഞാൻ അങ്ങനെ പോവാൻ തയ്യാറാ. എന്നാ അസുഖം മാറി വരുന്ന ഗായത്രി അതിന് തയ്യാറാവൂ? അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റൂ? ആഗ്രഹിച്ചതെല്ലാം നേടിയവൾക്ക് ഇവിടെ മാത്രം തോറ്റു പിന്മാറാനാവില്ലെന്നൊരു വിശ്വാസം. എന്നാ
അതിനി അവൾക്ക് കഴിയണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ സംഭവിച്ചാ ഭാഗ്യം, അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും രംഗങ്ങൾ ഉണ്ടാവും. കാരണം അവൾ ചിന്തിക്കുന്ന രീതിയിൽ അവളെ സ്നേഹിക്കാൻ എനിക്കാവില്ല. ഒരനിയത്തിയുടേതല്ലാതെ അതിനപ്പുറം മറ്റൊരു സ്ഥാനം കൊടുക്കാൻ കഴിയില്ല. ഇത്തിരി ജീവൻ ബാക്കിയുണ്ട്, അതോടെ കളയാൻ വന്നാണോ? എന്താ ഗായത്രി, എന്താ നിനക്ക് പറ്റിയത്? എന്റെ ശരീരം തളർന്നു, ഞാൻ വീണുപോയി. മനപൂർവ്വം ചെയ്തതല്ല. ഒരു വാർത്ത കേട്ടപ്പോ എന്റെ ബോഡി പ്രതികരിച്ചതാ. നീ എന്തിനാ വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ കൂട്ടിവെച്ചത്? അങ്ങനെ കൂട്ടാൻ പാകത്തിനാണല്ലോ കമ്മീഷൻ ഓരോന്ന് ചെയ്തത്. മോള് കൊണ്ടുവന്ന സമ്മാനങ്ങൾ പോലും മടി കൂടാതെ സ്വീകരിച്ചപ്പോ എന്റെ മോള് തെറ്റിദ്ധരിച്ചുപോയി. പുറമേ കാട്ടുന്ന പുഞ്ചിരിയില് ആത്മാർത്ഥ ഉണ്ടെന്നുള്ള തോന്നല് എന്റെ കുഞ്ഞിനങ്ങി ശക്തി പ്രാപിച്ചു പോയി. ഞാൻ നിങ്ങളോട് സംസാരിക്കാനല്ല വന്നത്. ഓ, ഞാനങ്ങ് ഇറങ്ങി നിൽക്കാം. എന്റെ സ്നേഹത്തെ തെറ്റായി കണ്ടതാണ്, അതിന് മറ്റൊരു രീതിയിൽ നിറം കൊടുത്തതാണ് നിനക്ക് പറ്റിയ പിഴവ്. എങ്കിൽ നേരത്തെ പറയണമായിരുന്നു അവളെ ഇഷ്ടമെന്ന്. ബാലയാണ് കല്യാണ പെണ്ണെന്ന് എന്നെ നേരത്തെ അറിയിക്കണമായിരുന്നു. അറിയിച്ച ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കൂ. ബാലയാണ് കല്യാണ പെണ്ണെന്ന് എന്നെ നേരത്തെ അറിയിക്കണമായിരുന്നു. അറിയിച്ച ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കൂ. ഇനിയെങ്കിലും നീ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, ആൾക്കാരെ തിരിച്ചറിയാൻ പഠിക്കണം. ഇന്നും ഇന്നലെ തുടങ്ങിയ സ്നേഹമല്ല ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ളത്. പഠിക്കുന്ന കാലത്തെ തുടങ്ങിയ ബന്ധുവാ. പിന്നെ നിന്നോട് സത്യം തുറന്നു പറയാത്തതിന് കാരണമുണ്ട്. അതെന്താണെന്ന് ഒരുപക്ഷെ ഇതിനോടകം നിനക്ക് ഊഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. നിന്നോടുള്ള എന്റെ സംസാരവും സമീപനവും തെറ്റായ രീതിയിൽ കണ്ടിട്ട് സ്വപ്നങ്ങൾ കണ്ടത് നീയാ. അപ്പോഴൊക്കെ നീ അറിയേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാ കഴിയാതെ പോയി. അതും നിന്റെ ക്യാരക്ടറിനെ ഭയന്ന് പറയാതെ പോയതാ. എല്ലാവരും മനുഷ്യരാണ്, ആശകളും വാശിയും വൈരാഗ്യവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നാ അതിന്റെ അളവ് കൂടി പോകുന്നതാണ് പ്രശ്നം. സ്വന്തം ഇഷ്ടങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനും അത് നടക്കണമെന്നും വാശി പിടിക്കാൻ പാടില്ല. അതുപോലെ നീ വെറുക്കുന്ന ചിലരുണ്ടാവാം. അവരൊരിക്കലും നിന്നെ തള്ളിക്കളയുന്നവരോ നിന്റെ നാശം കൊതിക്കുന്നവരോ ആയിരിക്കണമെന്നില്ല. നിന്നെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരെ നീ ശത്രുവായിട്ട് കാണുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇനിയെങ്കിലും പക്വത എത്തിയൊരു പെൺകുട്ടിയെ പോലെ പെരുമാറണം. നീ നല്ല തിരിച്ചറിവുള്ള കുട്ടിയാവാൻ ശ്രമിക്കേ പ്ലീസ്. Oh, my God.
അബിയും ബാലമോളും തമ്മില് ഇന്നും ഇന്നലെ ഒന്നും അടുത്തതല്ല. അവര് തമ്മിലുള്ള വിവാഹം വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ചതാ. എന്തായാലും ഇത്രയൊക്കെയായി, ഇനി രണ്ടും കൽപ്പിച്ചാൽ. അവിടെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തി ആ വിവാഹം മുടക്കാൻ പോലും ഗായത്രി ധൈര്യം കാണിക്കും.